ഫിഷനറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തന്തൂരി ചിക്കൻ ആണ്. എല്ലാവരും ശ്രദ്ധയിൽ ചെയ്യല് തന്തൂരി ചിക്കൻ. തന്തൂരി ഫ്യൂഷൻ അറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി തന്തൂരിയാണ്. സ്വതവേ എല്ലാവരും തന്തൂരി ചിക്കനിലാണല്ലോ ചെയ്യാറ്. നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ, കാടയിൽ ചെയ്തു നോക്കാം. ഈ തന്തൂരിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ തന്തൂരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ തന്തൂരി ബാരലിൽ തന്നെയാണ് ഉണ്ടാക്കുക. ഇതും നമ്മൾ ഏകദേശമൊക്കെ അതേപോലെ തന്നെ മണ്ണിൽ കുഴി കുത്തിയിട്ട് തന്തൂരിയുടെ സ്റ്റിക്കിനകത്ത് കോർത്തിട്ട് തന്നെ അതിനകത്ത് ഇറക്കിയിട്ടാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ തന്തൂരി ഉണ്ടാക്കുന്ന അതേ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാടയാണ് ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ മസാല, കഴിഞ്ഞ ദിവസം നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയ ഏകദേശം അതേ മസാല തന്നെയാണ്. അതിനകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് കസൂരി മേത്തിയും കുറച്ച് ബ്ലാക്ക് സാൾട്ടും മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ജിഞ്ചറും ഗാർലിക്കും ഉണ്ട് രണ്ടും കൂടെ. കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂൺ. നമ്മൾ സാദാ മുളക് പൊടി ഒരു 1 ടീസ്പൂൺ. കുറച്ച് മഞ്ഞൾപ്പൊടി. അതിനകത്തേക്ക് ഉപ്പ്, ഇപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് പെപ്പർ പൗഡർ, ഗരം മസാല, ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് നന്നായിട്ട് തൈരും അതേമാതിരി മസ്റ്റാർഡ് ഓയിൽ കടുകെണ്ണയും കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യും. അതിനകത്തേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്യും. 1/2 കപ്പ് തൈര്, മസ്റ്റാർഡ് ഓയിൽ ഇടും, കടുകെണ്ണയാണ് ഒരു 1/2 ടീസ്പൂൺ കടുകെണ്ണ, കസൂരിമേത്തിയാണ്. കസൂരിമേത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇല ഉണ്ടല്ലോ, ഉലുവയുടെ ഇലയ്ക്കാണ് കസൂരിമേത്തി എന്ന് പറയുന്നത്. നല്ല ഫ്ലേവേർഡ് സാധനമാണ്. ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിനകത്ത്. അപ്പം കുറച്ച് കസൂരിമേത്തി, കുറച്ച് ബ്ലാക്ക് സോൾട്ട്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയ്ക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് കാടയൊന്ന് വരിഞ്ഞെടുക്കാം. മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് 2-3 സ്ഥലത്ത് നിന്ന് നമുക്കൊന്ന് വരിയാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കാടയാണ്. കാട നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ളം വാരാൻ വേണ്ടി വെച്ചതാണ്. ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി വരിയാനുള്ള ഭാഗങ്ങളൊക്കെ വരികയും ചെയ്തു. നമുക്കിനി മസാല തേക്കാം. ഇത് നന്നായിട്ട് മസാലയിൽ കുഴച്ചിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം. അതിനകത്തേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കണം. ആ പുളിരസങ്ങളും ആ തൈര് കിടന്നിട്ടുള്ള മസാലയൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കാൻ ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം വേണം. ആ 1/2 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് തന്തൂരിൻ്റെ കുഴി കുത്തിയെടുക്കാം. ഇത് ചുട്ടെടുക്കാനുള്ള കുഴി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് നമ്മുടെ കുഴിയുടെ പണി നോക്കാം. നമുക്ക് കുഴി കുത്തിയെടുക്കാം. ഏകദേശം 1 അടീൻ്റെ അടുത്തുള്ള കുഴി വേണം. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയെങ്കിലും ആക്കണം. എന്നിട്ട് അതിൽ കണലൊക്കെ ഇട്ട് വേണം നമുക്ക് വിറ്റതെടുക്കാം. ഒന്നിനെടുത്ത് കൊടുക്കാം. കുഴി
കുഴി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചിരട്ടയൊക്കെ ഇട്ട് കിണറാക്കണം. അപ്പൊ അതിലേക്ക് പോവാം നമുക്ക്. കുഴി കുത്തി ക്ഷീണിച്ച് ചിരട്ടനെ ഇതിലേക്ക് ഇടുക. എന്നിട്ട് അണ്ട് നല്ലോണം കത്തിക്ക, കനലാവുന്നവരെ കത്തിക്ക. എന്നിട്ട് അതില് വേവിച്ച് നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് ഇത് കത്തിപ്പിടിക്കാൻ ഭയങ്കര പ്രയാസം. കാറ്റടിച്ചിട്ട് തീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കണം. എന്തായാലും നമ്മളിത് കത്തിച്ചെടുക്കും. ചിക്ക് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കനൽ സെറ്റാണ്, കമ്പി സെറ്റാണ്, കാടെടുക്കാം, കോർക്കാം, തന്തൂൻ്റെ കുഴിയിലെടുക്കാം. സാധനം സെറ്റ് വാ. നമുക്ക് ഓരോ കാടതിൻ്റെ മുകളിൽ കോർത്തെടുക്കാം. ഇത് ഒരു ഉള്ളി ഞാൻ ആദ്യം ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ ഇവിടേക്ക് ഇവിടേക്ക് കാട വരുന്നതോറും ഇത് നമ്മൾ തിരിച്ചും തല കുത്തിയും മറിച്ചൊക്കെ വെക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഉള്ളി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാട കയറ്റും, അവസാനം ഒരു ഉള്ളിയും കൂടെ ഇടും. ഇതൊരു സ്റ്റോപ്പർ പോലെ വെച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ ക്രോസ് ആയിട്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ഊരി കളിക്കും. നല്ല ക്രോസായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് കയറ്റി ക്രോസായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ട് കാലും കൂട്ടിയിട്ട് വേണം ചെയ്യാം. അല്ലെങ്കിൽ അത് കാലിന് മുകളിൽ കിടന്നിട്ട് തിരിഞ്ഞു കളിക്കും. കാട പെട്ടെന്ന് കുക്കാവും. നമ്മുടെ കോഴീൻ്റെ അത്രയൊന്നും സമയം വേണ്ട, പെട്ടെന്ന് കുക്കാൻ സാധനം. അപ്പം എപ്പോഴും ഇടുമ്പോൾ നോക്കുക, കണലൊക്കെ എപ്പോഴും കൂടുതൽ വേണ്ട, കുറച്ച് വെക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം കുത്താൻ. അല്ലെങ്കിൽ ക്രോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു കളിക്കും. ഇങ്ങനെ കമ്പ് ഇങ്ങനെ നമ്മൾ ഇതാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പി തിരിക്കുമ്പോൾ തിരിഞ്ഞു കളിക്കും. ആറ് കാട ഉണ്ടായിരുന്നു, ആറ് ഇതിൽ കുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റോപ്പർ പോലെ കൊടുക്കാണ്, അല്ലെങ്കിൽ അത് കൊണ്ട് ഊരി പോരും. സാധനം നമ്മൾ കമ്പീനെ നമ്മൾ കോർത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ കണലിലേക്ക് വെക്കുക. കണൽ സെറ്റായി നിൽക്കുന്നുണ്ട്, നല്ല ചൂടിലാണ്. നേരെ സെറ്റ് ചെയ്ത് കുഴിയിലേക്ക് ഇറക്കാൻ പോകണം. അപ്പോൾ ആറെണ്ണാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ചൂടാണ്, നല്ല കനലുണ്ട്. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പം പെട്ടെന്ന് കുക്കാവും സാധനം. പിന്നെ കാടയ്ക്ക് കൂടുതൽ കുക്കിംഗ് ടൈമും ആവശ്യമില്ല, സോഫ്റ്റായ ഇറച്ചിയാണ്. പെട്ടെന്നാവണമാണ്, പെട്ടെന്നാവും. നല്ല കനലാണല്ലോ. വെന്ത് വരുന്നുണ്ടോ? കാലിൻ്റെ ഭാഗമുണ്ടോ? താഴെ കാലിൻ്റെ ഭാഗത്തൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇത് അടിയിൽ നിന്നുള്ളൊരു മൂന്നെണ്ണം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ തിരിച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം കുത്തിവെച്ച ഈ ഭാഗത്തുള്ള മൂന്നെണ്ണം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കമ്പി നേരെ തിരിച്ച് വെക്കും. അപ്പോൾ ഈ ഭാഗമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നേരെ തല തിരിച്ചിട്ട് ഈ കുക്കാവാത്ത ഭാഗം നമ്മൾ നേരെ കണലിലേക്ക് ഇറക്കി വെക്കും.
നേരെ തല തിരിച്ചാണ് ഇനി വെക്കുന്നത്. കാരണം അടിയത്തെ ഏകദേശം കുക്കായിട്ട് വരുന്നുണ്ട്, മുകളിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, താഴത്തെ നന്നായിട്ട് കുക്കായിട്ട് വരുന്നുണ്ട്. നമ്മളിന്ന് ഒന്നുകൂടെ കുക്കായതിൻ്റെ ശേഷം എന്തിൻ്റെ മുകളിൽ ബട്ടറൊക്കെ ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് ആയിട്ടുണ്ട്, അടിയത്തെ കുക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സാധനം കുക്കായിട്ടുണ്ട്, എല്ലാ സൈഡിലും ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ വെച്ച ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് എടുത്തിട്ട് സെർവ് ചെയ്യാം, നല്ല ഗാർണിഷൊക്കെ ചെയ്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട്. ഇനി വെച്ചാൽ കരിഞ്ഞു പോകും. പിന്നെ അത് തീയിലോ വേവിക്കരുത്, ഇതേമാതിരി കണലിൽ തന്നെ വെച്ചിട്ട് കുറേ ടൈം എടുത്ത് വേവിക്കണം. നമുക്കിപ്പോൾ ഏകദേശം വേവിക്കാൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. അങ്ങോട്ട് തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഇതും നന്നായിട്ട് കുക്കായി കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മൾ കുറച്ച് ബട്ടർ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇനി കുറച്ചും കൂടെ ബട്ടർ ഇടണം. കട നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ബട്ടർ ഒന്ന് ജസ്റ്റ് പുരട്ടി കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ബട്ടർ കൂടെ ആയി കഴിഞ്ഞാൽ. നല്ല മസാലേൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ബട്ടർ പിന്നെ എല്ലാത്തിനും ടേസ്റ്റാണല്ലോ. ചൂടുള്ളതുകൊണ്ട് തന്നെ മെൽട്ടായി പോവുകയാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ഫൈനലി ടേസ്റ്റ് ചെയ്തു. ഗാർണിഷനിലാണ് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, നാരങ്ങ, പിന്നെ കക്കീരി, ക്യാപ്സിക്കം, ഓണിയൻ, ഇതെല്ലാം കൂടെ ജൂലിയനായിട്ട് കട്ട് ചെയ്തിട്ട് അത് നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം അങ്ങനെ ഉണ്ട്. സാധനം നന്നായിട്ട് കുക്കായുണ്ട്. നമ്മൾ കുക്കാവുന്നുള്ളൊരു പേടിണ്ട്. പിന്നെ കാടയ്ക്ക് കുറച്ച് കുക്കിങ്ങിൻ്റെ ടൈം കുറവാണ്, കോഴി പോലെ അല്ലല്ലോ പെട്ടെന്ന് കുക്കാവും, അതിനോട് വേഗം കുക്കായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല, പെട്ടെന്ന് കുക്കായിട്ട് അല്ലേ. മസാല മസാല നന്നായിട്ടുണ്ട്. നമ്മൾ ആ കസൂരി മേത്തി ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട്, അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ചെറിയ കാട് സംഭവം സൂപ്പറാണ്. നമ്മൾ വിചാരിച്ചാണെങ്കിൽ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോളി കോളി സാധനം സാധനം ഓവർ കുക്കായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി പോയിട്ടില്ല, നല്ല ജ്യൂസിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ജ്യൂസി ആകുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പം ആ ജ്യൂസി ഇങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഡ്രൈ ആയിട്ട് ഒരുമാതിരി കരിഞ്ഞു പോയ പോലെ ഇല്ല ഉള്ളിലൊന്നും, നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ആണ് കേട്ടോ. ക്യാമറമാൻ ടിറ്റുമോൻ, ക്യാമറമാൻ ടിറ്റുമാനോട് താൻ അവിടെ ഉണ്ട് കേട്ടോ. തീരൂല ഒന്നിങ്ങനെ തിന്നാൻ തുടങ്ങിയാൽ ചിലപ്പോൾ തീരും. അതിനു മുന്നേ പെട്ടെന്ന് ഒന്ന് തിന്ന് തീർക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അവിടെ തീരാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഒരു അടുത്ത ദിവസം കാണാം. കാണുമ്പോൾ വരെ സൈനിങ് ഓഫ്.
മാത്രത്തിൽ